ഇത് ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? ഇത് 200 കിലോ. 200 ഉണ്ടാവും അല്ലേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എക്സ്പ്ലോർ 360 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കീഴിലത്തുള്ള അറ്റ്ലാന്റ ഫിഷ് ഫാമിലാണ്. അവിടുത്തെ വെറ്റ് പെറ്റ്സിലെ ചേട്ടന്മാർ നമുക്ക് കുറച്ച് കുഞ്ഞു മീനുകളെ തന്നിട്ടുണ്ട്. നമ്മളതിനെ അരപ്പമ്മയ്ക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അടുത്തിട്ട് പണ്ടാരം താണടിക്കണം. ഇവിടെ ഇട്ടാലോ? ഇവിടെ അടിക്കാനടിക്ക തീർന്നോ? മീൻ തീർന്നോടാ? ഉണ്ടോ? നമുക്ക് ഒരു മിനിറ്റ്. എവിടെ? അതെ, ഇത് വേണ്ട വേണ്ട, ഇവിടെ ഉണ്ട്. ഏ, ഇവിടെ ഉണ്ട്. പാലല്ലേ അത്? പാല ഉടനെ വേറെ കിട്ടോ? പിടിച്ചോ? തിന്നു തിന്നോ? നീ ഇല്ല, തീർന്നു. നീ ഇതുള്ളു. അക്വാട്ടിക ഫിഷ് ഫാമിന്റെ ബെന്നിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ബെന്നിച്ചേട്ടനോട് ഈ ആരപ്പമ്മയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. മൂന്ന് പ്രാവശ്യം ഇത് പിടയ്ക്കുന്നു. അപ്പൊ അവര് ആ മൂന്ന് പ്രാവശ്യം പിടയ്ക്കുന്നിടം വരെ അവര് ഈ സാധനത്തിന് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. അവര് പറയുന്ന ആ മൂന്ന് അവരുടെ അന്ന് അതിൽ നിന്നാണ് ആ പരിശീലനത്തിന്റെ രീതി മനസ്സിലാക്കുന്നത്. ആ മൂന്ന് പ്രാവശ്യത്തെ പിടയ്ക്കൽ കഴിയുന്നിടം വരെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. അവർക്ക് അവിടെ വെച്ച് തന്നെ ആ ശ്രമം നടക്കും. മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പിടയ്ക്കലും പിന്നെ ഒരു ഇച്ചിരി ശാന്തരാകും. അത് കഴിഞ്ഞിട്ടാണ് ഈ കുളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പിടയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന് പിടിക്കാൻ നല്ല അടി കിട്ടും. 200 കിലോ ഈ കൂടുതൽ കാണത്തുള്ളൂ. കാരണം അവിടുന്ന് പിടിക്കുമ്പോൾ 175 കിലോ തൂക്കിയാണ് ഇതിനെ ഇങ്ങോട്ട്. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷം കൂടെ പിന്നിട്ടില്ല. അപ്പൊ 200 കിലോ എങ്കിലും അതിന് മേളിൽ കാണും. അതുകൊണ്ട് ഒരു 200 കിലോ എന്നുള്ളൊരു കണക്ക് പറഞ്ഞത് അടിപൊളി. പിന്നെ കാണാൻ നല്ല രസം. കിട്ടുന്നില്ലല്ലോ. തല ഓടുന്ന വ്യത്യാസം ഒന്നുമുണ്ട്.
പുല്ല് അത് കിട്ടിയോ ഇല്ലെന്ന് ആർക്കറിയാം. ഈ അവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കളഞ്ഞവിടെ മൊത്തം. ദേ ഇവിടെ നിന്ന് പറഞ്ഞ മണ്ടോ ദേ അനങ്ങാതിരി അനങ്ങാതിരി കൃഷ്ണനെ തിന്നാൻ വേണ്ടി വരും. എന്റെ അമ്മ താഴ്ന്ന് കഴിക്കണ്ട്.